ഹലോ എല്ലാവർക്കും നമസ്കാരം ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ചില കുഞ്ഞൻ സീഡ്സിനെ പറ്റിയാണ് ഈ വീഡിയോ വലുപ്പത്തിൽ ഒരുപാട് ചെറുതാണെങ്കിലും അവയുടെ ഗുണങ്ങൾ പക്ഷേ അങ്ങനെയല്ല നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരുവിധം എല്ലാ വിറ്റാമിനുകളും മിനറലുകളും അതുപോലെ തന്നെ ഫൈബറും ഒക്കെ പ്രദാനം ചെയ്യാനായിട്ട് ഇവയ്ക്ക് കഴിവുണ്ട് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീഡാണ് എള് ഇതിലൊരുപാട് ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ബോഡിയിലുള്ള കൊളസ്ട്രോൾ ഹൈ ബ്ലഡ് പ്രഷർ തൈറോയിഡ് എന്നിവ ബാലൻസ് ചെയ്യാനായിട്ട് ഇത് സ്ഥിരമായിട്ട് കഴിക്കുന്നത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഇതിൽ വിറ്റാമിൻ ഇയും കാൽഷ്യം നിറയെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിക്ക് എല്ലുകൾക്ക് ഒക്കെ എള് സ്ഥിരമായിട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ് കുട്ടികൾക്കൊക്കെ ഇത് സ്ഥിരമായിട്ട് കൊടുക്കുന്നത് അവരുടെ ബോൺസിൻ്റെയൊക്കെ വളർച്ചയ്ക്ക് ഒരുപാട് നല്ലതാണ് അതുപോലെ തന്നെ നിറയെ ആൻറ്റി ഓക്സിഡൻസ് ഉള്ള ഒരു ഫുഡും കൂടിയാണ് എള്ള് പിന്നെ സ്ത്രീകളിൽ ഹോർമോൺ ഇംബാലൻസ് തടയാനായിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഭക്ഷണമാണ് ഇതൊരു പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻ ആയതുകൊണ്ട് വെജിറ്റേറിയൻസിനും വീഗൻസിനും എല്ലാം കഴിക്കാവുന്ന ഒരു ഫുഡാണ് എളിൽ ശരീരത്തിൽ എളുപ്പത്തിൽ ദഹിക്കാനും അതുപോലെ തന്നെ അത് ബോഡിക്ക് അതിൻ്റെ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാനും നമ്മളത് കുതിർത്ത് കഴിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത് മുളപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലത് അടുത്തത് ഉലുവയാണ് നമ്മുടെ ദഹനം ശരിയാവാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു സീഡാണ് ഉലുവ അതായത് എന്തെങ്കിലും തരത്തിലുള്ള ദഹന പ്രശ്നങ്ങൾ ട്രബിൾ അതല്ലെങ്കിൽ ദഹിക്കാത്ത പ്രശ്നങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് ഉലുവ സ്ഥിരമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ബ്രസ്റ്റ് മിൽക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇത് വളരെ നല്ലതാണ് ഉലുവയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു ഗുണമാണ് നമ്മുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളത് അതുകൊണ്ട് തന്നെ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് ഉലുവ കഴിക്കുന്നത് അവരുടെ ഇൻസുലിൻ ലെവല് കൺട്രോൾ ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ വണ്ണം കുറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഉലുവ കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെയാണ് ഇത് ഒരു പെയിൻ റിലീഫായിട്ട് പണ്ടുമുതലേ തന്നെ നമ്മുടെ മരുന്നുകളിലൊക്കെ ഉപയോഗിച്ച് വന്നിരുന്നു നമ്മൾ സാധാരണയായിട്ട് കറിയിൽ കടുക് വറക്കുമ്പോൾ പൊട്ടിച്ചിടുന്ന പോലെ കഴിക്കുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളൊന്നും ശരീരത്തിന് കിട്ടില്ല ഒന്നുകിൽ കുതിർത്ത് കഴിക്കുക അതല്ലയെന്നുണ്ടെങ്കിൽ കുതിർത്തിട്ട് അത് ഒരു കുറച്ച് സമയം നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ മുളച്ച് കിട്ടും അങ്ങനെ കഴിക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി നല്ലതായിരിക്കും സ്ഥിരമായിട്ട് ഭക്ഷണത്തിൽ ഉള്പ്പെടുത്താവുന്ന വേറൊരു സീഡാണ് സൺഫ്ലവർ സീഡ് ഇതിൽ കോപ്പർ സിങ്ക് മഗ്നീഷ്യം അയൺ വിറ്റാമിൻ ബി സിക്സ് വിറ്റാമിൻ ഇ മാംഗനീസ് എന്നിവയൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് മെയിനായിട്ട് ഇതില് വിറ്റാമിൻ ഇ ആണ് അടങ്ങിയിട്ടുള്ളത് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളെപ്പോഴും ഈ സീഡ് വാങ്ങിക്കുമ്പോൾ ഉപ്പില്ലാത്തത് നോക്കിയിട്ട് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇത് ബ്ലഡ് പ്രഷർ കുറയ്ക്കാനായിട്ടും കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ടും ഒരുപാട് ഹെല്പ് ചെയ്യും അതുപോലെ തന്നെയാണ് ഹാർട്ട് ഡിസീസിനും ഇത് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു സീഡാണ് അതുപോലെ നമ്മൾ സ്ഥിരമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട വേറൊരു സീഡാണ് മത്തൻ്റെ ഗുരു ഇതിലും നിറയെ വിറ്റാമിൻ കെ ഫോസ്ഫറസ് മഗ്നീഷ്യം അതുപോലെ തന്നെ അയൺ സിങ്ക് കോപ്പറൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇതും നിറയെ ആൻറ്റി ഓക്സിഡൻസ് ഉള്ളൊരു ഫുഡ് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇതൊരു മഗ്നീഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡാണ് നമ്മുടെ ബോഡിയിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു മഗ്നീഷ്യം ലെവൽ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് പ്രഷർ ബ്ലഡ് ഷുഗർ ഒക്കെ മെയിൻ്റെ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഘടകമാണ് അതുപോലെ തന്നെ കൊളസ്ട്രോൾ നല്ല കൊളസ്ട്രോൾ ഇൻക്രീസ് ചെയ്യാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും ഇത് നമ്മുടെ ഭക്ഷണത്തിൽ ഒരു സ്നാക്കായിട്ടോ അതല്ലെങ്കിൽ സാലഡ്സിലോ നമ്മൾ സ്മൂത്തി ഉണ്ടാകുമ്പോഴോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് വരുന്നത് ചിയാസിഡ്സാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഉപയോഗം എന്ന് വെച്ചാൽ നമുക്കിത് വെയ്റ്റ് ലോസിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഫുഡാണ് ഒരുപാട് ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കിത് കഴിക്കുമ്പോൾ ഒരുപാട് വയറ് നിറഞ്ഞൊരു ഫീലിങ് കിട്ടും അപ്പം നമുക്ക് അത്ര അധികം വിശപ്പൊന്നും അങ്ങനെ ഫീൽ ചെയ്യില്ല പിന്നെ നമ്മുടെ ദഹന പ്രക്രിയയൊക്കെ സ്മൂത്തായിട്ട് പോകാനായിട്ടും ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഇതിൽ നിറയെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് വെജിറ്റേറിയൻസിന് ഇതൊരു നല്ല ഓപ്ഷനാണ് ആൻറ്റി ഓക്സിഡൻസും വളരെ കൂടുതലായിട്ടുള്ളൊരു ഫുഡാണത് ഇതും നമ്മൾ ഉലുവയും എള്ളൊക്കെ കഴിക്കുന്ന പോലെ വെള്ളത്തിൽ കുതിർത്ത് കഴിക്കുന്നതാണ് അത് ബോഡിക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ എളുപ്പം ഇത് നമുക്ക് ഇതുപോലെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് വല്ല സാലഡ്സിലോ അതല്ലെങ്കിൽ ഇതുപോലെ വല്ല ജ്യൂസിലോ അങ്ങനെയൊക്കെ ആഡ് ചെയ്ത് കഴിക്കാവുന്നതാണ് വെറുതെ കഴിക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇത് നമ്മൾ കുറച്ചു നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ജെല്ല് പോലെ ഇങ്ങനെ കുറേശ്ശേ വീർത്ത് വരാനായിട്ട് തുടങ്ങും അപ്പോൾ നമുക്കത് ആ വെള്ളത്തോട് കൂടി കുടിക്കുകയും ചെയ്യാം അതല്ലെങ്കിൽ ജ്യൂസിലോ സ്മൂത്തിയിലോ ഒക്കെ ആഡ് ചെയ്ത് കഴിക്കുകയും ചെയ്യാം അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഫ്ലാക്സീഡ് അഥവാ ചണവിത്ത് എന്ന് പറയുന്നതാണ് ഇതിൽ നിറച്ചും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ആണുള്ളത് അങ്ങനെ പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് വളരെ കുറവാണ് അതുകൊണ്ട് ഇത് വെജിറ്റേറിയൻസിന് നല്ലൊരു ഓപ്ഷനാണ് ഇത് വെയിറ്റ് ലോസിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫുഡാണ് അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ കുറയ്ക്കാനായിട്ടും ബ്ലഡ് പ്രഷർ കുറയ്ക്കാനായിട്ടും നമ്മുടെ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാനായിട്ടും ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഫുഡാണ് ഇത് ദഹിക്കാനായിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ ഗുണങ്ങൾ ബോഡിക്ക് അബ്സോർബ് ചെയ്യാനായിട്ടും നമ്മൾ വെള്ളത്തിലിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് തലേദിവസം രാത്രി നമ്മളിത് വെള്ളത്തിലിട്ട് വയ്ക്കുക എന്നിട്ട് രാവിലെ നമുക്കിത് കഴിക്കാവുന്നതാണ് കുറച്ചും കൂടി നല്ലതിങ്ങനെ പൊടിയാക്കി വെച്ചിട്ട് പൊടി വെള്ളത്തിലിട്ട് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ചപ്പാത്തി മാവിലോ ദോശ മാവിലോ ഒക്കെ അങ്ങനെ ഉപയോഗിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ ഗുണം കിട്ടാൻ നമ്മളെപ്പോഴും വെള്ളത്തിൽ അലയിപ്പിച്ച് കഴിക്കുമ്പോഴാണ് അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന റാഗി അഥവാ പഞ്ഞിപ്പുല്ല് ചില സ്ഥലങ്ങളിൽ ഇതിനെ മുത്താറി എന്നും പറയും ഇത് നമുക്ക് ഒരു സീഡല്ല നമുക്കൊരു ധാന്യമായിട്ട് തന്നെ അതായത് നമ്മുടെ ഒരു മെയിൻ ഭക്ഷണമായിട്ട് തന്നെ കഴിക്കാവുന്നൊരു ഫുഡാണ് റാഗി എന്ന് പറയുമ്പോൾ മറ്റേതൊരു ധാന്യത്തിനെക്കാട്ടും ഏറ്റവും കൂടുതൽ കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഒരു ഫുഡാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ കുറുക്കായിട്ട് ആദ്യം തന്നെ റാഗിയാണ് കൊടുക്കാറുള്ളത് ഇതവരുടെ ബോൺ ഡെവലപ്മെൻറ്റിനും അതുപോലെ തന്നെ പല്ലിനൊക്കെ ഒരുപാട് നല്ലതാണ് കാരണം വളർന്ന പ്രായത്തിൽ എപ്പോഴും കാൽഷ്യം കുട്ടികളുടെ ശരീരത്തിൽ നല്ലതായിട്ട് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെയാണ് ഇത് ഡയബറ്റിക് പേഷ്യൻസിന് ഒരുപാട് നല്ലൊരു ധാന്യാഹാരമാണ് നമ്മൾ റൈസ് ഗോതമ്പ് അതിനെക്കാട്ടിയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ ഫൈബർ ഒരുപാട് കൂടുതലുള്ളതുകൊണ്ട് നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് ഇത് വളരെയധികം സഹായിക്കും ഒരുപാട് അയൻ കണ്ടൻ്റ് ഉള്ളൊരു ഫുഡാണ് റാഗി പക്ഷെ നമ്മൾ അയൺ കണ്ടൻ്റ് ഉള്ള ഫുഡ് നമ്മുടെ ബോഡിയിൽ അബ്സോർബ് ചെയ്യണമെങ്കിൽ വിറ്റാമിൻ സി കൂടെ കഴിക്കണം അപ്പോൾ റാഗി മുളപ്പിക്കുകയാണെങ്കിൽ അതിൽ വിറ്റാമിൻ സി ലെവൽ ഇൻക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങും അതുകൊണ്ട് നമ്മൾ എപ്പോഴും റാഗി മുളപ്പിച്ച് കഴിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് റാഗി നമുക്ക് പൊടിച്ചിട്ട് പുട്ടോ കുറുക്കോ അതല്ലെങ്കിൽ ദോശയൊക്കെ ആയിട്ട് കഴിക്കാവുന്നതാണ് ഈ പറഞ്ഞ എല്ലാം തന്നെ നമ്മൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ദിവസേന കഴിക്കുകയാണെങ്കിൽ അത്ര നല്ലത് അറ്റ്ലീസ്റ്റ് ഒന്നോ രണ്ടോ തവണ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക